ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ, ഈ പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിക്കണം നമ്മുടെ കലാഞ്ചിയോ ആണല്ലേ. ഇപ്പം നല്ല രീതിയിൽ ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഏത് സമയത്തും, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീസണൽ പ്ലാന്റ് എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് വെയിൽ ഉള്ള ടൈമുകളിലാണ് ഇത് കൂടുതലും നിറച്ച് ഫ്ലവേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് വെയിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡോറിലും വളർത്താം, അതുപോലെ ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓവറായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പം ഇതിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സൺലൈറ്റ് നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ കാര്യവും, ലൈറ്റായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ആക്കിയെടുക്കാം. നമുക്കതിൻ്റെ ഒരു ലീഫ് വെച്ചിട്ട് അപ്പോൾ ആ ഒരു പോട്ടിംഗ് മെത്തേഡും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പേ എൻ്റെ ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കലാഞ്ചിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. പല പല കളറിലും പല പെറ്റൽസിലും, സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും ഒക്കെ പല രീതിയിലുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ടല്ലേ. ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ മെയിനായിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പ്ലാന്റ് ആ ഒരു ഫ്ലവറിങ് ഒക്കെ ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് നശിച്ച് പോവുക എന്നാണ് പറയാറുള്ളത്. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് പോട്ട് ചെയ്തിട്ട് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പോട്ട് ചെയ്യാൻ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ആറ്റുമണൽ ഇല്ലെങ്കിൽ നമ്മൾ എംസാൻഡ് ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ആറ്റുമണൽ എല്ലായിടത്തും കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല തരുതരിപ്പുള്ള മണലാണ് എടുത്തിരിക്കുന്നത്. മണ്ണ് ഇതിനകത്ത് എടുക്കുന്നില്ല, തരുതരിപ്പുള്ള മണൽ. പിന്നെ അത് കുറച്ച് ഒരു കപ്പോളം കൊക്കോ ബീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മൂന്നാമത് ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് കമ്പോസ്റ്റ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെ കമ്പോസ്റ്റോ വേണമെന്നൊന്നുമില്ല. നല്ലതുപോലെ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചാരമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള രീതിയിൽ നമുക്ക് പൊട്ട് ചെയ്തെടുക്കാം. എപ്പോഴും നല്ല തരതരിപ്പോടുകൂടിയുള്ള മണലെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കൊച്ചു ബൗളിനകത്താണ്, മീൻസ് നമുക്ക് കൊച്ചൊരു പോട്ടിനകത്താണ് ഇത് ജസ്റ്റ് ഒന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പോട്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ വലിയൊരു വേര് വന്നതിന് ശേഷം വലിയൊരു പോട്ടിനകത്തോട്ട് മാറ്റുന്നത്. അത് നല്ലതുപോലെ അത് ആ ഒരു ഫില്ലിംഗ് ഒന്ന് ഫില്ല് ചെയ്ത് നല്ലതുപോലെ ടൈറ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ലീഫ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെള്ളവും സ്പ്രേ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇച്ചിരി തണലുള്ള ഒരു തണൽ ഭാഗത്ത്, അതായത് വെയിൽ അധികം അടിക്കാത്ത ഒരു ഷെയ്ഡ് ഭാഗത്തോട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ ഇതിനകത്ത് നിറച്ച് വേരുകളും വരും. അതിനകത്ത് നിന്ന് തളിർപ്പുകളൊക്കെ, മീൻസ് അതിനകത്ത് നിന്ന് എന്താ കിളിർപ്പൊക്കെ വരാനൊക്കെ തുടങ്ങും. അപ്പോൾ നല്ലതുപോലെ വേരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്ലാന്റ് ഇച്ചിരി ഒന്ന് ഹെൽത്തി ആയി വരുന്ന അനുസരിച്ച് നമുക്ക് പ്ലാന്റ് വേറെ വലിയ വലിയ പോട്ടിനകത്തോട്ട് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ലീഫ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് നല്ല മുറ്റിയ ലീഫ് നോക്കി എടുക്കുക. കിളിർന്ന ലീഫ് എടുക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് അതിൻ്റെ മുറ്റിയ ലീഫ് നോക്കി എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമ്മൾക്ക് വേര് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക പ്ലാന്റ്. പെട്ടെന്ന് നമുക്ക് പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കുഞ്ഞു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിങ് വന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ്, ഞാൻ പറഞ്ഞല്ലോ ഒരു റെസ്റ്റിംഗ് ടൈം ഒക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റിന്. ഒരു സീസണൽ പ്ലാന്റ് ആണ്, സീസണിൽ ആയിട്ട് മാത്രമേ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ വന്നൊന്ന് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഇവനെ പുതിയ പ്ലാന്റ് ആക്കിയെടുക്കാനുള്ള ടൈമുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സീസൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് നിറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ നല്ല ഭംഗിയല്ലേ. നമുക്ക് ഇൻഡോറിൽ വെച്ചാലും അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ വെച്ചാലും ഒക്കെ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൺലൈറ്റും ഇതിൻ്റെ വെള്ളവുമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കിളിച്ച് വരികയും ചെയ്യും, നല്ലതുപോലെ ഫ്ലവേഴ്സൊക്കെ ആയി വരികയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.